മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഇനി സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തു. ഇനി മൊത്തം ചാപ്റ്ററിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നോക്കാം. അപ്പം നിങ്ങൾ ഈ പോർഷൻ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു സെക്ഷൻ കാണാതിരിക്കരുത്. മൊത്തം ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുകയാണ്, ആദ്യം തുടങ്ങി അവസാനം വരെ ഇതുവരെ ചെയ്ത എല്ലാ ക്ലാസ്സസും കൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന ക്ലാസ്സാണിത്. ഫസ്റ്റ് ടോപ്പിക്ക് സെറ്റ് എന്താണെന്നാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡേറ്റ. സെറ്റിനെ രണ്ട് രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒന്ന് സെറ്റ് ബിൽഡർ ഫോം, മറ്റത് റോസ്റ്റർ ഫോം. നമ്മൾ കോമയിട്ട് എഴുതുന്നതിനെ റോസ്റ്റർ ഫോം എന്നും, സെറ്റ് പൊസസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി അങ്ങനെ തന്നെ സെറ്റിൻ്റെ ഉള്ളിലാക്കി എഴുതുന്നതിനെ ഇൻ സെൻറ്റൻസിൽ, ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയാലും മതി, അങ്ങനെ എഴുതുന്നതിനെ സെറ്റ് ബിൽഡർ ഫോം എന്നും പറയാം. ഏതൊരു സെറ്റിനും ഒരു നെയിം ഉണ്ടായിരിക്കണം. ആ സെറ്റിൻ്റെ ഉള്ളിലെ എലമെൻസ് എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. പർട്ടിക്കുലർ കണ്ടീഷനിലത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയാലും കുഴപ്പമില്ല. ഇനി എല്ലാ സെറ്റിൻ്റെ ഉള്ളിലെ എലമെൻസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് നമ്പർ ഓഫ് എ, അതിന് കാർഡിനാലിറ്റി എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ, സെറ്റിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ ഈസ് ബിലോങ്സ് ടു, അല്ലെങ്കിൽ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എന്നൊരു സിമ്പിൾ, എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് എപ്സിലോൺ ഇങ്ങനെയാണ് സിമ്പിൾ. അപ്പം നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് നമുക്ക് ഇങ്ങനെ സിമ്പിൾ കൊടുക്കാം. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് സെറ്റ്സ്. സെറ്റ് എത്ര തരത്തിലുണ്ട്? നൾ സെറ്റ്, ഒന്നുമില്ലാത്ത സെറ്റിനെ നൾ സെറ്റ്, വോയിഡ് സെറ്റ്, എംപ്റ്റി സെറ്റ് എന്ന് പറയാം. സിംഗിൾടൺ സെറ്റ്, ഒറ്റ എലമെൻറ്റ് മാത്രമുള്ള സെറ്റിനെ സിംഗിൾടൺ സെറ്റ്. ഇനി ഫൈനൈറ്റ് സെറ്റ്, കൗണ്ടബിൾ നമ്പർ ആണെങ്കിൽ ഫൈനൈറ്റ് സെറ്റ്, ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിലോ അൺകൗണ്ടബിൾ നമ്പർ ആണെങ്കിൽ ഇൻഫിനിറ്റ് സെറ്റ്. ഇനി അടുത്തതാണ് ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്പേഴ്സ് ഈക്വൽ ആയിരിക്കണം, എന്നാൽ എലമെൻസും ഈക്വൽ ആയിരിക്കണം. അതേസമയം ഈക്വലൻ സെറ്റ് ആണെങ്കിലോ നമ്പേഴ്സ് ഈക്വൽ ആയാൽ മതി ഈക്വലൻ സെറ്റ് ആവും. ഞാൻ എക്സാമ്പിൾ അന്ന് പറഞ്ഞിരുന്നു, ഈക്വൽ സെറ്റിൻ്റെ എക്സാമ്പിളാണ് ലോയൽ അലോയ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ സെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻട്രവൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഇൻട്രവൽ എന്താ പറയുന്നത്? അതായത് ഇത് ക്ലോസ്ഡ് ഇൻട്രവൽ ആണ്, ഇത് ഓപ്പൺ ഇൻട്രവൽ ആണെങ്കിൽ ടു ഇൻക്ലൂഡിങ് ഫോർ, ഇത് ടു ഇൻക്ലൂഡിങ് ആണ്, ഫോറും ഇൻക്ലൂഡിങ് ആണ്, ഇത് ടുവും ഫോറും നോട്ട് ഇൻക്ലൂഡിങ് എന്നുള്ളതാണ് ദിസ്. അതായത് ഇൻക്ലൂഡിങ്, അപ്പോൾ ദാറ്റ് മീൻസ് ഒരു നമ്പർ ലൈനിൽ നമ്മൾ ടുവും ഫോറും മാർക്ക് ചെയ്താൽ ഇതാ ഇങ്ങനെ വരുന്നതിനെയാണ് ടു ഇൻക്ലൂഡിങ് ഫോർ. കണ്ടോ, ഗ്രാഫിക്കലി നമുക്ക് ഇതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇതിനെ ഗ്രാഫിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇതാ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ടുവിൻ്റെയും ഫോറിൻ്റെയും ഇടയിൽ ഇഷ്ടംപോലെ ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഇതിൻ്റെയും ഇടയിൽ ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ടുവും ഫോറും. ഇനി കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, സെറ്റിൻ്റെ ഉള്ളിലാണ് ടു ഫോർ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എത്ര എലമെൻസ് ഉണ്ടായിരിക്കും? ഓൺലി ടു എലമെൻസ്. ഇതിൻ്റെ ഉള്ളിൽ എത്ര എലമെൻസ് ഉണ്ടായിരിക്കും? മെനി എലമെൻസ് ഉണ്ടായിരിക്കും. കാരണം ദാ ഈ ടു എന്ന് പറയുന്നതും ഫോറിൻ്റെയും ഇടയിൽ നമ്പർ ലൈനിൽ എത്ര എലമെൻസ് ഉണ്ടോ അത്രയും എലമെൻസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. അതുപോലെ തന്നെയാണ് ഈ ഓപ്പൺ ബ്രാക്കറ്റും. ഒറ്റ പ്രത്യേകത എക്സ്ക്ലൂഡിംഗ് ആയിരിക്കും ടുവും ഫോറും എന്നുള്ളത് മാത്രം. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? സബ്സെറ്റ്. സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ ഒരു സെറ്റിൽ നിന്നും നമുക്ക് ചെറിയ സെറ്റുകൾ ഉണ്ടാക്കുന്നതിനെയാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കിയ സെറ്റിനെ നമ്മൾ സൂപ്പർ സെറ്റ് എന്ന് പറയുന്നു. ഇനി അതിൽ നിന്നും, സബ്സെറ്റുകളിൽ നിന്നും നമ്മൾ ഒരു സെറ്റിനെ, സെയിം ആയിട്ടുള്ള ഒരു സെറ്റിനെ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ള സെറ്റിനെ പറയുന്ന പേരെന്താണ്? പ്രോപ്പർ സെറ്റ് എന്നാണ്. നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2n. നമ്പർ ഓഫ് പ്രോപ്പർ സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2n-1. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം പറഞ്ഞു? സബ്സെറ്റ് എന്താണ്, സൂപ്പർ സെറ്റ് എന്താണ്, പ്രോപ്പർ സെറ്റ് എന്താണ്. എല്ലാ സബ്സെറ്റുകളും കൂടി ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ടാൽ അതിനെ പറയുന്ന പേരാണ് പവർ സെറ്റ്. ഇനി രണ്ടോ മൂന്നോ സൂപ്പർ സെറ്റുകളുടെ മുഴുവൻ ഒരുമിച്ച്, എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ അതിന് പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് അതിൻ്റെ ഉള്ളിൽ എന്താ പറഞ്ഞേക്കണേ, ഓപ്പറേഷൻസ് ഓൺ സെറ്റാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. ഓപ്പറേഷൻസിൽ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, ഡിസ്ജോയിൻറ്റ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
എ യൂണിയൻ ബി ദറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് ബി. ഇനി ഇൻ്റർസെക്ഷൻ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ദറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് ബി. ഇനി എന്താണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്? എ ഇൻ്റർസെക്ഷൻ ബി ദറ്റ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. ഇനി എന്താണ് ഡിഫറൻസ് ഓഫ് എ സെറ്റ്? എ മൈനസ് ബി ദറ്റ് മീൻസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് ഇസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ബി. ഇനി ബി മൈനസ് എ ആണെങ്കിലോ, അതായത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് ബി എക്സ് ഇസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് ബി. ഇതിനാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്, ബി മൈനസ് എ എന്ന് പറയുന്നത്. ഇത് എ മൈനസ് ബി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ വെൻ ഡയഗ്രാംസ് നമുക്ക് വരയ്ക്കാനറിയണം. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് വെൻ ഡയഗ്രാം. ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ് ഈസ് കോൾഡ് വെൻ ഡയഗ്രാംസ്. ഇനി കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് ഉണ്ട്. എന്താണ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എ എന്ന് പറയുന്ന സെറ്റ് ഒരു യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ ഈ സെറ്റിൻ്റെ ഉള്ളിൽ എലമെൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ വരാൻ പാടില്ല. അതിനെയാണ് എ ഡാഷിൽ വരാൻ പാടില്ല. അതാണ് കോംപ്ലിമെൻറ്റ്. അതായത് എ ഡാഷ് അല്ലെങ്കിൽ എ റേസ് ടു സി, ഇതിനെയാണ് നമ്മൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇത് യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ് എ. അപ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് അല്ലാത്ത എലമെൻസിനെയാണ് എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ എയും എ ഡാഷും ചേർന്നാൽ യൂണിവേഴ്സൽ സെറ്റാണ്. എയ്ക്കും എ ഡാഷിനും കൂടി കോമൺ ഒറ്റ എലമെൻസും ഇല്ല. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എപ്പോഴും നൾ സെറ്റായിരിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഡി മോർഗൻസ് ലോ. അതായത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ദറ്റ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ദറ്റ് ഇസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഇൻ്റർസെക്ഷൻ എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ. അതിൻ്റെ ഉള്ളിൽ നമ്പർ ഓഫ് എ യൂണിയൻ ബി ദറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി. രണ്ട് സെറ്റുകൾ ഡിസ്ജോയിൻറ്റ് സെറ്റ് ആണെങ്കിൽ ഈ ഫോമിൽ അപ്ലൈ ചെയ്യുക. രണ്ട് സെറ്റ് ജോയിൻറ്റ് സെറ്റുകളായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇൻ്റർസെക്ഷൻ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് എ യൂണിയൻ ബി ദറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി ഇതുപോലെ തന്നെ നമ്പർ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ആണെങ്കിലോ, അത് നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് സി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് നമ്പർ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മൊത്തം ചാപ്റ്ററിൻ്റെ സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ വളരെ ഈസി ആയിട്ടുള്ളതാണ്. എപ്പോഴും ഡി മോർഗൻസ് ലോ ചോദിക്കാറുണ്ട്. കൺവേർട്ട് ടു റോസ്റ്റർ ഫോം ഇൻ ടു സെറ്റ് ബിൽഡർ ഫോം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സെറ്റ് ബിൽഡറിൽ നിന്ന് റോസ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറിച്ചും മാറിയും ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി എന്തെങ്കിലും പ്രൂവ് ചെയ്യാനാണ് പിന്നെ ചോദിക്കാറുള്ളത്. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് സാധാരണ ചോദിക്കാറുള്ളത്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കുക. ഓക്കെ.